അമ്മ വന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ അപ്പുറത്തെ ആന്റിയുടെ താക്കോല് വാങ്ങിച്ച് തുറക്കായിരുന്നില്ല? ഓ, രണ്ടുപേരും കൂടെ ഊര് ചുറ്റാ ഇറങ്ങിക്കാണും. ബാ. എങ്ങനെയുണ്ട് മക്കളെ ബിസ്ക്കറ്റ്? അച്ഛൻ നല്ലതല്ലേ? വാങ്ങൂ. രാഖി, രാഹുൽ വരുന്നുണ്ട് മക്കളെ. പനച്ചിമൂട്ടിൽ സുലോചന. ഇങ്ങനെ പേരുള്ള രക്ഷയില്ല അച്ഛാ. ഇപ്പൊ ഇല്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോ ഉണ്ടാവാം. കഴിക്ക. എന്താണ് അച്ഛനും മക്കളും കൂടെ ഒരു സ്വകാര്യം? അമ്മേ, ഈ അച്ഛൻ പറയാ പനച്ചിമൂട്ടിൽ സുലോചന എന്ന് പറഞ്ഞ ഒരു രക്ഷയുണ്ടെന്ന്. അത് മാത്രല്ല മക്കളെ, മേലേപ്പാട്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു ഗന്ധർവൻ കൂടിയുണ്ട്. ഗന്ധർവേട്ടാ, എനിക്കൊരു ചായ തരുമോ? ഇന്ന് നിന്റെ ദിവസാടി. അമ്മേ, എന്താ ഈ പൊതിയില്? ഈ പൊതിയിലാണ് സർപ്രൈസ്. നൈസ്. ഓ, ജോലിയായി. ഇനി ഇതും ഇടയ്ക്കിടയ്ക്ക് വെളുപ്പിക്കുന്ന പണി എനിക്ക് തന്നെ. ഓ, ഇതെങ്ങനെ വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ചേട്ടാ. ക്ലാവ് പിടിപ്പിച്ച് പഴയതാക്കി എടുക്കണം. എന്നിട്ട് ആരെങ്കിലും വരുമ്പോ ഒരു 200 വർഷത്തെ പഴ കൊണ്ടെന്നങ്ങ് പറയണം. ചായ കുടിക്ക. ഹലോ. അത് ശരി, പിന്നെന്താ? ഓക്കെ, റെഡി, ഡബിൾ റെഡി. മക്കളെ, ഇനി എന്തെങ്കിലും വേണോ? എന്നാ പെട്ടെന്ന് പോയിരുന്നു പഠിച്ചോളൂ. ആ സുലു, ആ കപ്പിങ്. അങ്ങനെ ടൈം ടേബിൾ തെറ്റിക്കണ്ട, ഇന്ന് എന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അയ്യോ, അവിടെ ഇരിക്കല്ലേ, വെള്ളാവില്ലേ? എന്താ, ഇന്നൊരു അല്പം മിനിയം കൂടുതലാണല്ലോ. ഒന്നുമില്ല. ആരാ ഫോൺ ചെയ്തേ? അത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന്. തൈലം തളിക്കാൻ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു, നാളെ വരാം. തോമാച്ചൻ എന്നാ കോർപ്പറേഷൻ ഓഫീസിൽ ജോലി കിട്ടിയേ? നീ ഫോൺ കേട്ടല്ലേ? എന്നാലേ ഞാൻ അവിടെ പോയി ഒരു തിരി വെച്ചിട്ട് വരാം. അയ്യോ, തോമാച്ചൻ എന്ത് പറ്റി? തോമാച്ചനൊന്നും പറ്റിയിട്ടില്ല. പിള്ളേര് മനസ്സിലാക്കാതിരിക്കാനുള്ള കോഡ് ഭാഷയാ. തിരി വയ്ക്കുക, 2 സ്മോൾ അടിക്കുക, 2 ലാർജ് വിളക്ക് വയ്ക്കുക, 1 ഫുൾ ബോട്ടിൽ ചുറ്റുവിളക്ക്. നേരെ ചൊവ്വ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കുത്തുവിളക്ക് എടുത്തോണ്ട് നിൽക്കും, പറഞ്ഞേക്കാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിറ പറയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന പടുതിയിലേ ഞാൻ വരൂ. ഓക്കെ, ഇത് കഴുകി വെച്ച്. കഴുകി വെക്കടേ. മതി. ഇനി ഓരോ തിരി വയ്ക്കാൻ കൂടിയേ ബാക്കിയുള്ളൂ. ഇന്നിനി വേറെ കിട്ടാനും മാർഗമില്ല. ആ, നമുക്ക് ഇനി കൂടുമ്പോൾ ഒരു വിളക്ക് തന്നെ ആയിക്കളയാം. ചുറ്റുവിളക്ക്. ആ, ചുറ്റുവിളക്കെങ്കിൽ ചുറ്റുവിളക്ക്. കൊച്ചുവിൻ്റെ ആങ്ങളാ, 3-4 എണ്ണമായിട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. പട്ടാളവാ. സത്യം പറയാലോ തോമാച്ച, ഇത് 2 അടിച്ചോണ്ട് അവളുടെ മുന്നിൽ ചെല്ലാൻ എനിക്ക് നല്ല ധൈര്യ. എന്ന് വെച്ചാൽ എന്റെ ബുദ്ധിമുട്ട് തോമാച്ച ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ഇടിച്ചു തുടങ്ങി. മനസ്സുണ്ടെങ്കിലും വേലി ചാടാത്ത പുരുഷന്മാരുണ്ടോ? ഇല്ലല്ലോ. ശരിയാ, അതൊക്കെ പോട്ട്. മനസ്സിലിരിപ്പ് പോയിട്ട് അവളുടെ ചില പ്രവൃത്തികളുടെ അർത്ഥം പോലും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. എടോ, ഇതടിക്കുമ്പോ ധൈര്യം വന്ന, ഇതിന്റെ പെരുപ്പ് വിടുമ്പോ തന്നെയും. ധൈര്യമല്ല തോമാച്ച, ഇതും കഴിച്ചേച്ചു പോയാൽ എന്റെ മനസ്സിനും അവൾക്കുമിടയിൽ ഒരു കറുത്ത കർട്ടൻ വീണ ഫീലിംഗ്. ഓ, ഇങ്ങനെ തന്റെ കാര്യം പോക്ക. അങ്ങനെ വീട്ടിൽ കയറണമെങ്കിൽ എന്നും ഇച്ചിരി പിടിപ്പിച്ചേച്ചു പോണ്ടി വരുമല്ലോ. വേറൊരു മാർഗം കൂടിയുണ്ട്, ഹെൽമെറ്റ്. അത് ഫിറ്റ് ചെയ്താ അവളുടെ കളി എന്റെ അടുത്ത് നടക്കില്ല. എടോ, ഹെൽമെറ്റ് വെക്കാൻ പറ്റാത്ത സമയത്ത് താൻ എന്നാ ചെയ്യും? ഓം നമ ശിവായ ചൊല്ലിക്കൊണ്ട് നടക്കും. എവിടെ വരെയായി? ഓ, തിരിവെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അല്ല, ഇന്ന് എന്തായിരുന്നു ഷോപ്പിംഗ്? ബ്രാസിന്റെ കുറച്ച് പാത്രങ്ങള്. ആ,
കേട്ടോ തോമച്ച, സാധാരണ നമ്മൾ ഈ ഷോ പീസുകൾ എന്തിനാ വാങ്ങുന്നത്? വീട്ടിനകത്ത് നല്ല വൃത്തിയായി തുടച്ച് ഷോക്കേസിനകത്ത്, അവിടെ നേരെ തിരിച്ച ക്ലാവ് പിടിപ്പിച്ച് പഴയതാക്കാൻ. ഇപ്പൊ തന്നെ എന്റെ അപ്പാപ്പന്റെ ഫോട്ടോയ്ക്ക് ഗ്ലാമർ പോരുന്ന ഇവളുടെ പരാതി. ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം അപ്പാപ്പന്റേതാടോ? അപ്പാപ്പന്റേത്. ഓ, മൂന്ന് കഴിഞ്ഞു കാണും, മൂന്നെണ്ണം കഴിഞ്ഞ അപ്പാപ്പൻ സ്നേഹം വരും. ഞാൻ ആഹാരം എടുത്തു വെക്കാൻ പോവാ. അയ്യോ, ഞാൻ ഇറങ്ങി കേട്ടോ. സാർ കഴിച്ചിട്ട് പോയാ മതി, അതുവരെ അപ്പാപ്പൻ കഥ കേട്ടിരിക്കാമല്ലോ. അയ്യോ, ഇതിപ്പോ തിരിയുമല്ല, വിളക്കൊട്ട ആയതുമില്ല. ഒരു മിന്നാ മിനിങ്ങിന്റെ നുറുങ്ങ് വെട്ട. ആ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ കഴിച്ചു. ഓ, അപ്പൊ അത്താഴ പൂജ കൂടെ കഴിഞ്ഞിട്ടാണ് വരവല്ലേ? പോത്ത്? അല്ല, പോത്തിറച്ചി ഉണ്ടായിരുന്നിരിക്കുവല്ലേ. അതെ, ഞാൻ ഇന്നാൾ ഒരു മാസികയില് വായിച്ചു, നമ്മൾ സ്വഭാവം രൂപപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ആശ്രയിച്ചാണെന്ന്. ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു, ഈ പാലൊക്കെ കഴിക്കുന്നുണ്ടാവും നിനക്ക് പാല് പോലത്തെ സ്വഭാവം, പാലിന്റെ നിറവും. പാൽക്കാരി, പാൽക്കാരി. വയലാറിനാണല്ലോ പിടിച്ചിരിക്കുന്നത്. നിന്നെ പിള്ളേരെ കുറങ്ങിയ ഉറക്കി, വിഷനാവിന്റെ വിശ്വരൂപം കാണ്ടാന്ന് വിചാരിച്ച് നേരത്തെ കിടത്തി ഉറക്കി. അപ്പൊ ആഹാരം വേണ്ടല്ലോ. വേണ്ട, ഞാൻ അടുക്കള നോക്കി. അപ്പൊ നാളെ രാവിലത്തെ ചായ നിന്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് രാവിലെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കണം. മൂന്നാല് ദിവസം സാധകം മുടങ്ങിയിരിക്കുക, എല്ലാം മറന്നുപോയി കേട്ടോ. ഈശ്വര, ഇപ്പൊ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുന്ന തോന്നണേ. ചേട്ടാ, 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 ചേട്ടാ! ഈ ഹെൽമെറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ഞാൻ റിസർച്ച് ചെയ്യായിരുന്നു, ഉറങ്ങിപ്പോയി. അയ്യോ, ഈ മെയിൻ സ്വിച്ച് ഓഫ് ആകുമ്പോഴേ ബാറ്ററിയിൽ എങ്ങനെ ടേപ്പ് റെക്കോർഡർ വർക്ക് ചെയ്യിപ്പിക്കാന്ന് ഞാനും ഒന്ന് റിസർച്ച് ചെയ്യായിരുന്നു. അയ്യോ, വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട തലയായി, നിറച്ചും ബുദ്ധിയാ. താങ്ക് യു. പ്രൈസ് ഫോർ ഇന്റലിജൻസ് ഗോസ് ടു സുലോചന വിശ്വനാഥൻ.